പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നുള്ളൊരു വാർത്തയാണ്. അവിടെ പൂച്ചെടി കൃഷി നടത്തുകയാണ് ഒരാൾ. പക്ഷേ ഈ പൂച്ചെടികൾക്കിടയിൽ വളർന്നത് നല്ല കഞ്ചാവാണ്. ഈ കക്ഷിയെ പോലീസ് പിടികൂടി. ലക്കിടിയെ സത്രപ്പറമ്പിൽ സുരേഷ് ബാബുവിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 2 മീറ്റർ ഉയരത്തിലുള്ള ചെടിയാണ് ഇയാൾ വീട്ടിൽ വളർത്തി വന്നത്. എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സൂചന എക്സൈസിന് കിട്ടിയത്? ഇതിപ്പോൾ ആദ്യ സംഭവമാണോ? നേരത്തെ ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി നടത്തിയതൊക്കെ വിൽപ്പന നടത്തുന്ന ആളാണോ ഇയാൾ? ദിവിഷ്, ഇത്തരം സംഭവങ്ങളിപ്പോൾ ഏറി വരികയാണ്. അതായത് ഈ ചെടികളുടെ ഇടയിലും ഒക്കെ തന്നെ ഈ കഞ്ചാവ് നട്ട് വളർത്തുക, അത് സ്വന്തം ആവശ്യങ്ങൾക്ക് പലരും ഉപയോഗിക്കുക, ഇത്തരം ചില വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് എക്സൈസിന് മുന്നിൽ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് എക്സൈസ് നടത്തി വരുന്നത്. അങ്ങനെയാണ് പാലക്കാട് ഒറ്റപ്പാലത്തിൽ എക്കിടിയിൽ ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. എക്സൈസ് സംഘം പരിശോധന നടത്തിയപ്പോൾ ഈ സുരേഷ് ബാബുവാണ് ഇത് നട്ട് വളർത്തിയെന്ന് ബോധ്യമായി. വീട്ടിലാണ് ഇത് നട്ട് വളർത്തിയിരുന്നത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് വളർത്തിയിരുന്നതെന്ന് ബോധ്യമായി. ഏകദേശം 2 മീറ്ററോളം ഉയരത്തിലുള്ള കഞ്ചാവ് ചെടി ആയിരുന്നു അത്. ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻ്റ് ഒക്കെ ശക്തമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ കഞ്ചാവ് വിൽപ്പന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് പിടികൂടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അതായത് സ്വന്തം വീട്ടിൽ ആരും അറിയാതെ നട്ട് നനച്ച് വളർത്തി സ്വന്തം ആവശ്യങ്ങൾക്കും അതുവഴി അത് കൂടുതൽ വിപുലപ്പെടുത്തുന്ന രീതിയിലൊക്കെ നൽകുന്ന നടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നു. ഇതിലും ഇപ്പോൾ എക്സൈസിൻ്റെ പിടിവീഴുകയാണ്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളത്ത് ഫ്ളാറ്റിൽ ഇതേ രീതിയിൽ കഞ്ചാവ് വളർത്തുന്നത് പിടികൂടിയിരുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിലും വീടുകളിൽ ഇത്തരത്തിൽ കഞ്ചാവ് വളർത്തുന്നുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി കേസെടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒറ്റപ്പാലത്തിൽ എക്കിടിയിൽ സുരേഷ് ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകി.